بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين، أما بعد. ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ മനുഷ്യരെ ഖലീഫയാക്കി നിശ്ചയിച്ചു, അതുമായി ബന്ധപ്പെട്ട തുടർ വിഷയങ്ങളാണ്. ഒന്നാമത്തെ വിഷയം നാം ചർച്ച ചെയ്തത് അൽ ഇൻസാൻ, മനുഷ്യൻ ആരാണ്, ആരെ സംബന്ധിച്ചാണ് അല്ലാഹു തആല മനുഷ്യൻ എന്ന് പരിചയപ്പെടുത്തി തന്നത്. രണ്ട് കാലിൽ നീണ്ടു നിവർന്ന് നടക്കുന്നവരെല്ലാം മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ടതാണോ? ഖുർആൻ ചർച്ച ചെയ്യുന്ന മനുഷ്യൻ അൽ ഇൻസാൻ ആരാണ് എന്ന് നാം ചർച്ച ചെയ്തിട്ടുണ്ട്. ആ മനുഷ്യർക്ക് നൽകിയ ആദരവുകളിൽ ഒന്നാമത്തത് ഖിലാഫത്താണെന്ന് സംസാരിച്ച. അപ്പം അൽ ഇൻസാനിയത്തു വൽ ഖിലാഫ. മൂന്നാമത്തെ വിഷയം ഹിദായത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരാശിക്ക് മുഴുവനും നൽകിയിരിക്കുന്ന ബഹുമാനമാണ് ഇൻസാനിയത്തും ഖിലാഫത്തും, മനുഷ്യനായിരിക്കുക എന്ന ആ ബഹുമതി. അത് കഴിഞ്ഞിട്ട് അള്ളാഹു നിശ്ചയിച്ച ഭൂമിയിലെ പകരക്കാരൻ. ഇതിനു മുമ്പ് ഭൂമിയുടെ തർത്തീബാത്തുകൾക്ക് ആരെയാണോ അള്ളാഹു നിയോഗിച്ചത് അവർക്ക് പ്രത്യേക പരിഗണനയോടുകൂടിയുള്ള പകരക്കാരൻ എന്ന വിശേഷണം, ഇന്നി ജാഇലു ഫിൽ അർദി ഖലീഫ. ഈ പകരക്കാർക്ക് അള്ളാഹു ഭൂമിയിൽ വെച്ച് നൽകുന്ന ഔദാര്യമാണ് ഹിദായത്ത് എന്ന് നാം പറഞ്ഞു. ഹിദായത്ത് അധ്വാനിച്ചുണ്ടാക്കേണ്ടതല്ല, അള്ളാഹു ഓശാരമായി നൽകേണ്ടതാണ്. നാം ഉദ്ദേശിക്കുന്ന യോഗ്യതയുള്ളവർക്കൊന്നും ഹിദായത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു യോഗ്യതയും ഇല്ല എന്ന് നാം പറഞ്ഞിട്ട് എഴുതിത്തള്ളിയവർക്ക് അള്ളാഹു തആല ഹിദായത്ത് കൊടുത്തെന്നും വരും. നാം ചർച്ച ചെയ്തിട്ടുണ്ട്. കൊടുത്തത് ആരെ പോലെ? ഫിർഔന്റെ ഭാര്യ ആസിയായ പോലെ, അബൂജഹലിന്റെ മകൻ ഇക്രിമയെ പോലെ. കൊടുക്കാത്തത് ആരെ പോലെ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയെ പോലെ, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയെ പോലെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബാപ്പാനെ പോലെ, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പ അബൂ താലിബിനെ പോലെ. ചില ഉദാഹരണങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മനസ്സിലായിരിക്കുന്ന ചില ഉദാഹരണങ്ങൾ. അതിൽ നിന്ന് നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ പറ്റും ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ആരെക്കാണോ ഉദ്ദേശിക്കുന്നത്, അവൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അവർക്കാണ് നൽകുക എന്ന്. അതിലൂടെ നാം നമ്മളിലേക്ക് വന്നു. നാം അത്തരത്തിലൊരു ഹിദായത്ത് ലഭിച്ചവരാണോ? ആണ്. എന്താണ് ഹിദായത്തിന്റെ അടയാളം? അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ശ്രമം, അള്ളാഹുവിൽ ചെന്ന് ചേരുക എന്നുള്ളതിലേക്കുള്ള പ്രത്യാശ. ഒന്ന്, അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ശ്രമം. രണ്ടാമത്തത്, അള്ളാഹുവിനെ കണ്ടെത്തുക, അള്ളാഹുവിൽ ചെന്ന് ചേരുക. കണ്ടെത്താനുള്ള ശ്രമത്തിൽ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള വഴിയിൽ ചേർക്കുന്നവരെ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു തആല ഉൾപ്പെടുത്തി എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതെ, നാം അള്ളാഹുവിന്റെ ദീൻ അംഗീകരിക്കുന്നവരാണ്. അവസാനമായിട്ട് നാം പറഞ്ഞത്, ഇനി വേണ്ടത് ഇസ്തിഖാമത്താണ്. അപ്പൊ ഇൻസാനിയത്ത്, ഹിദായത്ത്, ഖിലാഫത്ത്, ഹിദായത്ത്, ഇസ്തിഖാമത്ത്. എന്താണ് ഇസ്തിഖാമത്ത്? അല്ലാഹു തആല ആർക്കാണോ ഹിദായത്ത് ഓശാരമായി നൽകിയത്, ആ ഹിദായത്ത് മരിക്കുന്നത് വരെ നഷ്ടപ്പെടാതെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന തൗഫീഖിനാണ് നാം ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. അത് അധ്വാനിച്ചിട്ടുണ്ടാക്കേണ്ടതാണ്, പരിശ്രമിച്ചിട്ടുണ്ടാക്കേണ്ടതാണ്. കാരണം
മോശകരമായി തന്ന ഹിദായത്ത് ഏത് സമയത്തും സസ്പെൻഡ് ആവാം, ഏത് സമയത്തും ഡിസ്മിസ് ആവാം. ചില വാക്കുകളെ കൊണ്ട് നഷ്ടപ്പെട്ടു പോകാം, ചില പ്രവൃത്തികളെ കൊണ്ട് നഷ്ടപ്പെട്ടു പോകാം, ചില ചിന്തകളെ കൊണ്ട് നഷ്ടപ്പെട്ടു പോകാം. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ദീരുൽ ഇസ്ലാമിന്റെ വിഷയം. എല്ലാരെ കൊണ്ടും സാധിച്ചോളണമെന്നില്ല, അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിച്ചൊരു ന്യൂനപക്ഷത്തെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ, അതേ അള്ളാഹു ആഗ്രഹിക്കുന്നുള്ളൂ. ഇന്ന് ലോകത്ത് നടക്കുന്ന കാക്കത്തൊള്ളായിരം ചർച്ചകൾ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച്, മുസ്ലിമീങ്ങളിൽ നിന്നും അമുസ്ലിമീങ്ങളിൽ നിന്നുമുള്ള കാക്കത്തൊള്ളായിരം ചർച്ചകൾ, ഈ ചർച്ചകളൊന്നും അള്ളാഹുവിന്റെ ദർബാറിൽ സ്വീകാര്യമല്ല. അള്ളാഹു അത് അംഗീകരിക്കുന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല ആഗ്രഹിക്കുന്ന ചർച്ച ഏതാ? പ്രവാചകന്മാര് മുഖേന ഏതൊരു ചർച്ചയാണോ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്, അത്തരം ചർച്ച മാത്രമേ ദീനുൽ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ അള്ളാഹു തആല ആഗ്രഹിക്കുന്നുള്ളൂ നമ്മളിൽ നിന്ന്. ബാക്കിയുള്ളതെല്ലാം വെറും ഒരു ഒരു എല്ലാറ്റിനെ സംബന്ധിച്ചും സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു ഇസ്ലാമിനെ പറ്റിയുള്ള ചർച്ചയും, രാഷ്ട്രീയ രംഗത്തായാലും ഭരണരംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും ദീനുൽ ഇസ്ലാം ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന, ഇതൊക്കെ ഒരു ഒരുതരം തമാശയായിട്ടേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഒരു ശരിയായ ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം, മുവഹ്ഹിദിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തമാശയാണ്. നമ്മളെ സംബന്ധിച്ചോളം കാര്യം എന്താണ്? ഇസ്തിഖാമത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നതാണ്. മരിക്കുന്നത് വരെ അള്ളാഹു തന്നിരിക്കുന്ന ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കലാണ് നമ്മളെ സംബന്ധിച്ചോളം വലിയ ചിന്താ വിഷയം. ഇസ്തിഖാമത്തിന് വേണ്ടി അള്ളാഹു തആല നമുക്ക് ഏർപ്പാടാക്കി തന്നത് എന്താ? ദീനുൽ ഇസ്ലാമിനെയാണ്. അവിടെയാണ് നാം ദീൻ ചർച്ച ചെയ്തത്. ഇൻസാനിയത്ത് ചർച്ച ചെയ്തതിന് ശേഷം ഖിലാഫത്ത്, ഖിലാഫത്ത് ചർച്ച ചെയ്തതിന് ശേഷം ഹിദായത്ത്, ഹിദായത്ത് ചർച്ച ചെയ്തതിന് ശേഷം ഇസ്തിഖാമത്ത്, ഇസ്തിഖാമത്ത് ചർച്ച ചെയ്തതിന് ശേഷം നമ്മൾ ചർച്ച ചെയ്യുന്നത് ദീനുല്ലാഹ്, അള്ളാഹുവിന്റെ ദീൻ. ഏതാണ് അള്ളാഹുവിന്റെ ദീൻ? എന്തിനുള്ളതാണ് അള്ളാഹുവിന്റെ ദീൻ? അള്ളാഹുവിന്റെ ദീൻ ഹിദായത്ത് ലഭിച്ചവർക്ക് ഇസ്തിഖാമത്ത് കിട്ടാനുള്ളതാണ്. അതായത് മരിക്കുന്നത് വരെ ആ ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടു പോകുകയും ഹിദായത്തിലായിക്കൊണ്ട് തന്നെ മരിക്കുകയും ആ ഹിദായത്തിന്റെ റെക്കോർഡുമായിട്ട് അള്ളാഹുവിനെ നാളെ കണ്ടുമുട്ടുകയും എന്നിട്ട് നാം നേരത്തെ പറഞ്ഞ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയും ചെയ്യുക, അഥവാ അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ സ്വന്തക്കാരായി കഴിഞ്ഞുകൂടാൻ വേണ്ടി തയ്യാറാകുക. ഇതാണ് ഇസ്തിഖാമത്ത് കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. നാം പറഞ്ഞിട്ടുണ്ടല്ലോ, ദുനിയാവിന്റെ സൗകര്യങ്ങളോ ദുനിയാവിന്റെ ഏർപ്പാടുകളോ ദുനിയാവിന്റെ വസ്തുക്കളോ ഇതൊന്നും അള്ളാഹു തആല ഹിദായത്തിനെ പരിഗണിച്ചുകൊണ്ട് നൽകുന്നതല്ല, വെറും ഖിലാഫത്തിനെ പരിഗണിച്ചുകൊണ്ട് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ നാം ചർച്ച ചെയ്തിട്ടുണ്ട്, മതങ്ങളോ ജാതികളോ വ്യവസ്ഥിതികളോ ഇതൊന്നും അള്ളാഹുവിൽ നിന്ന് ഖിലാഫത്തിന്റെ പേരിൽ നൽകുന്ന ആനുകൂല്യങ്ങൾക്ക് തടസ്സമല്ല. ഭൂമിയിൽ ആർക്കായാലും കുല്ലൻ നുമിദ്ദു ഹാഉലാ വഹാഉലാ, എല്ലാവർക്കും നാം ആണ് നൽകുന്നത് എന്ന് അള്ളാഹു തആല പറഞ്ഞു. ദുനിയാവിന്റെ സൗകര്യങ്ങൾക്ക് അള്ളാഹു തആല ഹിദായത്ത് ഷർത്താക്കി വെച്ചിട്ടില്ല. ദുനിയാവിന്റെ സൗകര്യങ്ങൾക്ക് അള്ളാഹു പരിഗണിക്കുന്നത് ഖിലാഫത്തിനെയാണ്. ഖിലാഫത്താവട്ടെ മനുഷ്യർക്ക് മൊത്തത്തിലുള്ളതാണ്. ജന്മം കൊണ്ട് കിട്ടുന്ന സൗഭാഗ്യമാണ് ഖിലാഫത്ത്, പരിശ്രമം കൊണ്ട് കിട്ടുന്നതാണ്, ഔദാര്യം കൊണ്ട് കിട്ടുന്നതാണ് ഹിദായത്ത്, പരിശ്രമം കൊണ്ട് കിട്ടുന്നതാണ് ഇസ്തിഖാമത്ത്. ഇസ്തിഖാമത്തിന് വേണ്ടി നാം ഉപയോഗിക്കേണ്ടത് അള്ളാഹുവിന്റെ ദീനിനെയാണ്. അള്ളാഹുവിന്റേതല്ലാത്ത ഒരു ദീൻ കൊണ്ട് വല്ലാഹി ഇസ്തിഖാമത്ത് ലഭ്യമല്ല. ആരെന്ത് പരിശ്രമിച്ചാലും, എത്ര കോടികൾ ചെലവാക്കിയാലും, എത്ര ആരോഗ്യം ചെലവാക്കിയാലും, എത്ര ഊർജം ചെലവാക്കിയാലും, ജീവിതം മുഴുവനും ചെലവാക്കിയാലും, അള്ളാഹുവിന്റെ ദീൻ അല്ലാത്ത ഒരു വ്യവസ്ഥിതി അനുസരിച്ച് ഇസ്തിഖാമത്ത് ലഭ്യമാകുകയില്ല. ഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അള്ളാഹു തആല ചോദിക്കുന്നുണ്ട് ലോകത്തോട്, ലോകരോട്, അള്ളാഹുവിന്റേതല്ലാത്ത ഒരു ദീനിനെയാണോ നിങ്ങൾ ഇസ്തിഖാമത്തിന് വേണ്ടി ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ മതങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്തിഖാമത്ത് ലഭ്യമല്ല, ഇസങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്തിഖാമത്ത് ലഭ്യമല്ല, മതങ്ങൾക്കും ഇസങ്ങൾക്കും ഇടയിലാണ് അള്ളാഹുവിന്റെ ദീൻ. മതങ്ങൾ ഏതാണ്? ഈ മതങ്ങൾ കിതാബിന്റെ അഹ്ലുകാര് മതക്കാരാണ്. അതായത് ഭൂമിയിൽ നിലവിൽ ദുനിയാവിന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് സാധാരണക്കാരന്റെ ആത്മീയതയെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പുരോഹിതന്മാരുണ്ടാക്കുന്ന വ്യവസ്ഥിതികൾക്കാണ് മതങ്ങൾ എന്ന് പറയുന്നത്. അവരാത്മീയതയാണ് ഉപയോഗിക്കുക മതക്കാർ. ഇസങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ ആവശ്യ പൂർത്തീകരണത്തിന്
ഭരണകൂടം ഉണ്ടാക്കിയെടുക്കുന്ന വ്യവസ്ഥിതികൾക്കാണ് ഇസങ്ങൾ എന്ന് പറയുന്നത് എന്നാണ്. രണ്ടിന്റെയും പിറകിൽ ചൂഷണ മനസ്ഥിതിയുണ്ട്. പാവപ്പെട്ട സാധാരണക്കാരനെ ഉപയോഗപ്പെടുത്തുക എന്ന ചൂഷണം മതക്കാർക്കിടയിലുമുണ്ട്, ഇസക്കാർക്കിടയിലുണ്ട്. മതങ്ങൾ ഏതുപോലെ ഇബ്രാഹിം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ആ അഡ്രസ്സിൽ ഉണ്ടായി വന്ന ദ്രാവിഡ ആര്യ മതങ്ങളെ പോലെ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ആ പേരിൽ വന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ആ നൂഹ് നബിന്റെ റിസാലത്തിനെ അധികരിച്ചു കൊണ്ട് വന്ന ദ്രാവിഡരെ പോലെ, ഇബ്രാഹിമിന് ശേഷം വന്ന ആര്യന്മാരെ പോലെ, മൂസാ നബിക്ക് ശേഷം വന്ന ജൂതന്മാരെ പോലെ, ഈസ നബിക്ക് ശേഷം വന്ന ക്രിസ്ത്യാനികളെ പോലെ, ഇതൊക്കെ മതങ്ങളാണ്. ഇസങ്ങൾ നമുക്കറിയാം, നമ്മുടെ കാലഘട്ടത്തിൽ വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാം എന്ന വ്യവസ്ഥിതി വെച്ചുകൊണ്ട് ഭരണകൂടങ്ങൾ, അധികാരി വർഗങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന വ്യവസ്ഥിതിക്കാണ് നാം ഇസങ്ങൾ എന്ന് പറയുന്നത്. സെക്യുലറിസം പോലെ, അതേപോലെ തന്നെ ഡെമോക്രസി പോലെ, സോഷ്യലിസം പോലെ, കമ്മ്യൂണിസം പോലെ, ഇതൊക്കെ ഇസങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങൾക്കും ഇടയിലാണ് ദീനുൽ ഇസ്ലാം, അള്ളാഹുവിന്റെ ദീൻ. അതിൽ പുരോഹിതന്മാർക്കോ ഭരണകൂടങ്ങൾക്കോ കൈകടത്തലുകളില്ല. മതങ്ങളെപ്പോലെ പുരോഹിതന്മാർക്ക് കൈകടത്തൽ, അതേപോലെ തന്നെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം വന്ന ഷിയാക്കളെ പോലെ, മതങ്ങൾ, ഷീഇ മതം, ക്രിസ്തു മതം, ജൂത മതം, മജൂസി മതം, ആര്യ മതം, ദ്രാവിഡ മതം, ഇതൊക്കെ മതങ്ങളാണ്. ഈ മതങ്ങൾക്ക് തുല്യമായിട്ട് മുഹമ്മദ് നബിക്ക് ശേഷം വന്നത് ഷിയാക്കളാണ്. മൊത്തത്തിൽ ഖവാരിജുകൾ, മുഅ്തസിലുകൾ, ഷിയാക്കൾ, ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഒന്നിച്ചൊരു പേര് പറയുന്നത്. ഇന്ന് ഷിയാക്കളാണ് നിലവിലുള്ളത്. എന്താണ് ഷിയാക്കൾ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിലെ തൗഹീദിന് പകരം മരിച്ചുപോയ മഹാന്മാരെയോ ജിന്നുകളെയോ മലക്കുകളെയോ അതുപോലെയുള്ളവരെയോ അള്ളാഹുവിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് സാധാരണക്കാരനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നവരാണ് ഷിയാക്കൾ. അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹിക്ക് പകരം ജീവിച്ചിരിക്കുന്ന ഷെയ്ഖുകളെ പരിചയപ്പെടുത്തി കൊടുത്ത് സാധാരണക്കാരനെ വരുതിയിൽ നിർത്തുന്നതാണ് ഷിയിസം. ഇതൊരു മതമാണ്, ദീനുൽ ഇസ്ലാമുമായിട്ട് അതിന് ബന്ധമില്ല. പക്ഷെ ഇസ്ലാമിന്റെ പേരിലാണെന്ന് മാത്രം. ക്രിസ്ത്യാനിസം ഒരു മതമാണ്, ദീനുൽ ഇസ്ലാമിന്റെ പേരിലാണെന്ന് മാത്രം. ഇസ്ലാമുമായിട്ട് അതിന് ബന്ധമില്ല. ജൂതമതം ഇസ്ലാമിന്റെ പേരിലാണെന്ന് മാത്രം, ഇസ്ലാമുമായിട്ട് അതിന് ബന്ധമില്ല. ആര്യനിസം ഇബ്രാഹിമി ശരീഅത്തുമായിട്ട് ബന്ധമില്ല. അതിന്റെ ഇബ്രാഹിമിന്റെ പേരിൽ ആര്യൻ, ഇറാൻ, പേർഷ്യൻ സമൂഹത്തിന്റെ അഡ്രസ്സിലാണെന്ന് മാത്രം. ദ്രാവിഡന്മാർ ഇറാഖിയൻ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടോ, നൂഹ് നബിന്റെ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടോ, നൂഹ് നബിന്റെ ശരീഅത്തുമായിട്ട് അവർക്ക് ബന്ധമില്ല. ഇതെല്ലാം വളരെ ഗൗരവമായി നാം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഇതിന്റെ എല്ലാം ഇടയിലാണ് ദീനുൽ ഇസ്ലാം നിലനിൽക്കുന്നത്. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? മാ ഖാലല്ല, അള്ളാഹു എന്താണോ ഒരു കാര്യത്തെ സംബന്ധിച്ച് തീർപ്പ് പറഞ്ഞിരിക്കുന്നത്, ഒമാ ഖാല റസൂലുള്ള, അള്ളാഹു പറഞ്ഞതിനെ സംബന്ധിച്ച് പ്രവാചകൻ ഒരു കാര്യത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു തന്നത്, അള്ളാഹു പറഞ്ഞതിനെ പ്രവാചകൻ വിശദീകരിക്കുന്നതിനനുസരിച്ച് സഹാബാക്കൾ എന്താണോ മനസ്സിലാക്കി പ്രവർത്തിച്ചത്, ഇതാണ് ദീൻ, ഇതാണ് അള്ളാഹുവിന്റെ ദീൻ. ഇസ്തിഖാമത്തിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചത് അതാ. ഇനി നമുക്ക് ദീനുൽ ഇസ്ലാമിലേക്ക് ചർച്ച കടക്കാം. ദീനുൽ ഇസ്ലാമിലേക്ക് നമ്മളങ്ങനെ ഓരോ ആഴ്ചക്കുള്ള ക്ലാസ് ആവുമ്പോ ചിലപ്പം കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതൊരു സൂചന പറഞ്ഞു വരേണ്ടി വരും മാത്രമേ ഉള്ളൂ. എന്താണ് ദീനുൽ ഇസ്ലാം? ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും ദീൻ അല്ലാഹുവിന്റെ അടുക്കൽ ഇസ്ലാമാണ്. ഇസ്ലാമാണ്. എന്താണ് ഇസ്ലാം? അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബി തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബി ത്വാഅ വൽ ബറാഅത്തു മിന ശിർക്കി വ അഹ്ലിഹി. ഇതാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ നിർവചനം നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. മൊത്തത്തിൽ എന്താണ് ഇസ്ലാം എന്നൊരാൾ ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാൻ സാധിക്കണം. നമുക്ക് സ്വയം മനസ്സിലാക്കണം, മറുപടി പറയാനും സാധിക്കണം. എന്താണ് ഇസ്ലാം? അൽ ഇസ്തിസ്ലാമുലില്ലാ, അള്ളാഹുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കലാണ്. ബി തൗഹീദ്, അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന ആശയമനുസരിച്ച്.
എന്താ പറഞ്ഞേ? അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബി തൗഹീദ്, ഇസ്ലാമിന്റെ നിർവചനമാണ് നാം പറയുന്നത്. അൽ ഇസ്തിസ്ലാമു സമർപ്പിക്കലാണ് ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി. നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കലാണ്. എങ്ങനെ സമർപ്പിക്കണം? ബി തൗഹീദ്, അള്ളാഹു മാത്രം എന്ന ആശയത്തെ മുന്നിൽ വെച്ചുകൊണ്ട്. വല്ലിങ്കിയാദു ലഹു ബി ത്വാഅ, അള്ളാഹുവിന് വേണ്ടി തൗഹീദ്, അള്ളാഹു മാത്രം എന്ന ആശയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് മുഴു ജീവിതത്തെ അള്ളാഹ്ക്ക് സമർപ്പിക്കുക എന്നത്, വല്ലിങ്കിയാദു ലഹു ബി ത്വാഅ, ഈ പറയപ്പെട്ട കാര്യത്തെ അംഗീകരിച്ചു കൊടുക്കലാണ് ബി ത്വാഅ, അള്ളാഹുവിൻ റസൂലിനെ അനുസരിക്കുക വഴി. വല്ലിങ്കിയാദു ലഹു, നേരത്തെ പറഞ്ഞ ഇസ്തിസ്ലാമിനെ അംഗീകരിച്ചു കൊടുക്കലാണ്, അംഗീകരിച്ചു കൊടുക്കലാണ്. ഒരാൾ അള്ളാഹു ദീനിസ്ലാം എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. തൗഹീദ് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക എന്ന് എല്ലാവരും പറയുന്നത്. എങ്ങനെയാണ് ആ സമർപ്പണം? അത് അല്ലിങ്കിയാദു, അംഗീകരിച്ചു കൊടുക്കലാണ്. അംഗീകരിച്ചു കൊടുക്കലും അനുഷ്ഠിച്ചു കൊടുക്കലും വേറെ വേറെയാണ്. അംഗീകരിക്കലും അനുഷ്ഠിക്കലും വേറെ വേറെയാണ്. ഒരാൾ അംഗീകരിക്കുന്നുണ്ട്, അനുഷ്ഠിക്കുന്നില്ല, അയാൾ ദീനുൽ ഇസ്ലാമിന്റെ കളത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അതേ അവസരത്തിൽ ഒരാള് അനുസരിക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ, പക്ഷെ അത് അള്ളാഹുവിന്റെ ദീനാണെന്ന് അംഗീകരിച്ചുകൊണ്ടല്ല. ഇന്നലെ ഏതോ ഒരാൾ പ്രസംഗിക്കുന്ന കേട്ട് മുഹമ്മദ് നബി കമ്മ്യൂണിസ്റ്റ് ആണ്, അതിന് തെളിവെന്താണെന്ന് അറിയുമോ? സാധാരണക്കാരനോട് പറയാൻ പറ്റും, സാധാരണക്കാരനെ പറ്റിക്കാൻ ഇതൊക്കെ പറ്റും. യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നവർക്ക് പറ്റുകയില്ല. കാരണം അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഭൂലോകത്തുള്ള വസ്തുക്കളെ സമൂഹത്തിന് അനുകൂലമാക്കി എടുക്കാനല്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിന് ഖുർആന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നാം ഖുർആനെ പരിഗണിച്ചുകൊണ്ടാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ സംവിധാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ആണോ ഹദീസിനെ, പ്രവാചകന്റെ റിസാലത്തിനെ പരിഗണിച്ചുകൊണ്ടാണോ അള്ളാഹു തആല ദുനിയാവിന്റെ സംവിധാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതാ അള്ളാഹു തആലക്ക് ഒരു പൊതു കൗനിയായ ഒരു തീരുമാനമുണ്ട്. അതിന് കൗനിയായ ഖാനൂനുൽ കൗനിയ എന്നാ പറയുക, പ്രാപഞ്ചിക നിയമം. അള്ളാഹു തആലക്ക് രണ്ട് നിയമങ്ങളാണ്, ഒന്ന് ശറഈയായ നിയമം, മറ്റേത് പ്രാപഞ്ചിക നിയമം. പ്രാപഞ്ചിക നിയമത്തിന്റെ പ്രത്യേകത എന്താണ്? അതിനെ അള്ളാഹു ചേൽപ്പിക്കുകയാണ്. ആ നിയമത്തിന് വീണ്ടും വിചാരത്തിന് അവസരം കൊടുക്കൂല അള്ളാഹു സുബ്ഹാനഹു തആല. സൂര്യൻ കിഴക്കുന്ന ഉദിക്കുക എന്നത് അള്ളാഹുവിന്റെ പ്രാപഞ്ചിക നിയമമാണ്. ആ നിയമത്തെ മാറ്റാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധിക്കുകയില്ല. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കൗനിയായ നിയമമാണ്. ആ നിയമത്തെ മാറ്റാൻ ആരെ കൊണ്ടും പറ്റുകയില്ല. അത് അള്ളാഹുവിന്റെ തർത്തീബിൽ പെട്ട സുന്നത്തിൽ പെട്ടതാണ് ശറഈയായ നിയമം. അത് ആർക്കും മാറ്റുകയും ചെയ്യാം, കുറിക്കുകയും ചെയ്യാം, കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. അഞ്ചു നേരം നിസ്കരിക്കുക എന്നുള്ളത് ശറഈയായ നിയമമാണ്. നിസ്കരിക്കുന്ന ഒരിക്കൽ നിസ്കരിക്കാം, ഒഴിവാക്കുന്ന എനിക്ക് ഒഴിവാക്കാം, കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവരേക്ക് അല്ലാത്ത രൂപത്തിൽ ചെയ്യാം. നോമ്പ് റമദാൻ മാസം, അത് ശറഈയായ നിയമമാണ്. സന്താനോൽപാദനം എന്നത് അള്ളാഹുവിന്റെ കൗനിയായ നിയമമാണ്. അങ്ങനെ ബീജവും അണ്ഡവും സംയോജിപ്പിക്കപ്പെട്ടാൽ, ഗർഭാശയത്തിൽ അത് സന്നിവേശിപ്പിക്കപ്പെട്ടാൽ അതൊരു കുഞ്ഞായി ജനിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കൗനിയായ നിയമമാണ്. അതിലടങ്ങിയിരിക്കുന്ന ശറഈയായ നിയമമാണ് ദീൻ നിശ്ചയിച്ച നിക്കാഹിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ എന്നത്. അപ്പൊ ഒരു മനുഷ്യ മനുഷ്യ സൃഷ്ടിയുടെ നിർമ്മാണത്തിന് രണ്ട് രീതിയാണ് അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നത്, ഒന്ന് ശറഈയായ രീതി, ഒന്ന് കൗനിയായ രീതി. ശറഈയായ രീതി എന്താണ്? ദീനുൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന രീതിയിൽ നിക്കാഹിലൂടെ മാത്രമായിരിക്കണം ഉൽപാദന പ്രക്രിയ ആരംഭിക്കേണ്ടത്. രണ്ടാമത്തെ രീതി എന്താണ്? ശറഈയ കൗനിയായ രീതിയാണ്. എന്താണ് കൗനിയായ രീതി? കൗനിയായ രീതി, ബീജവും അണ്ഡവും സംയോജിപ്പിക്കപ്പെട്ടാൽ, അത് ഗർഭാശയത്തിലെത്തിക്കഴിഞ്ഞാൽ അതിനൊരു കുഞ്ഞായി വർത്തിപ്പിക്കുക എന്നത് കൗനിയായ രീതിയാണ്. അത് ശരീരത്തിനനുസരിച്ച് നിക്കാഹ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ വസ്തുതകൾ യോജിച്ചു കഴിഞ്ഞാൽ അത് കുഞ്ഞായി മാറും. അത് മാറ്റാൻ ലോകത്തൊരു ശക്തിയെ കൊണ്ടും കഴിയില്ല, ലോകത്തൊരു ശക്തിയെ കൊണ്ടത് കഴിയില്ല. ഇതാണ് രണ്ട് നിയമങ്ങളുടെ രീതി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിനെ നമുക്ക് ശറഈയായ വ്യവസ്ഥിതിയാക്കി തന്നിരിക്കുകയാണ്. എന്തിന്? നമ്മുടെ ലക്ഷ്യം പൂർത്തിയാവാൻ. എന്താണ് നമ്മുടെ ലക്ഷ്യം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൽ ചെന്നെത്തുക, ഒന്ന് അള്ളാഹുവിനെ കണ്ടെത്തുക, അള്ളാഹുവിലേക്ക് ചെന്നെത്താനുള്ള വഴി കണ്ടെത്തുക, രണ്ടാമത്തത് അള്ളാഹുവിൽ ചെന്നെത്തുക. അള്ളാഹുവിൽ ചെന്നെത്തുക എന്ന ലക്ഷ്യപ്രാപ്തിക്കാണ് ദീനുൽ ഇസ്ലാമിനെ നാം ചർച്ച ചെയ്യുന്നത്. വെറുതെ എന്തിനെങ്കിലും കൊണ്ടുവന്നിട്ട് ഇസ്ലാമിനെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല.
ഇവിടെ വഖഫിനെ സംബന്ധിച്ചൊക്കെ ഭയങ്കരമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ സ്വന്തം ഉത്തരവാദിത്വത്തിലുള്ള ഒരു കാര്യത്തെ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് വിട്ടുകൊടുക്കുന്നതിന്റെ പേരാണ് വഖഫ്. അങ്ങനെ എന്റെ കയ്യിൽ ഒരു ഏക്കർ സ്ഥലമുണ്ട്, എന്റെ മിൽക്കിലാണ്, എന്റെ ഉടമസ്ഥതയിലാണ്. ആ ഉടമസ്ഥതയെ ഞാൻ അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലേക്ക് വിട്ടുകൊടുക്കുക. അപ്പൊ അള്ളാഹുവിന്റെ ഉടമസ്ഥതയിൽ അള്ളാഹുവിലേക്ക് ചേർക്കുന്ന കാര്യങ്ങൾ മുഴുവനും ശറഈയായിരിക്കണം. ശറഈയായ രീതിയിൽ വിട്ടുകൊടുത്തത് മാത്രമേ വഖഫായിട്ട് പരിഗണിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഒരു ഒരു ദർഗ, ഒരു ജാറോ, ഒരു ദർഗക്ക് വേണ്ടിയിട്ട് ഒരു 5 ഏക്കർ സ്ഥലം ഒരാൾ വഖഫ് ചെയ്യുന്നു. ആ വഖഫ് സഹിയല്ല, ബാത്തില. കാരണം അങ്ങനെ ഒരു വഖഫ് ഇല്ല. കാരണം ദർഗക്ക് വേണ്ടിയിട്ട് ഉച്ചുമ്പോൾ അയാൾ അയാളുടെ മിൽക്ക് ദർഗയിലുള്ള ആൾക്ക് കൊടുക്കുകയാണ്. അതിലൊരു പവിത്രതയുമില്ല. ദർഗയിൽ അടക്കപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ വഖഫ് ചെയ്തിരിക്കുന്നത്. അതിലൊരു പവിത്രതയും ഇന്ത്യയിൽ ഇസ്ലാമിലില്ല. അതാര് കൈകാര്യം ചെയ്ത് ഏത് കൈകാര്യം ചെയ്ത് നമ്മളെ സംബന്ധിച്ചോളം വിഷയമല്ല. അത് നമ്മളെ സംബന്ധിച്ചോളം വിഷയമല്ല. ഇന്നലെയും കാരണം ആരോ സംസാരിക്കുന്ന കേട്ടു, ഏതൊരു രാഷ്ട്രീയക്കാരൻ സംസാരിക്കുന്ന കേട്ടു, പിന്നെ മുജാഹിദുകൾ ദർഗ നോക്കുമോ, ദർഗ അംഗീകരിക്കുമോ, പിന്നെ അവരെയാണോ വഖഫ് വിട്ടുകൊടുക്കുക. അതിന് വഖഫ് എന്ന് പറയുന്നില്ല മുജാഹിദുകൾ. അത് വഖഫല്ല, അത് ഒരാൾക്ക് തോന്നിയ ഒരു മാനസിക രോഗം. അയാളുടെ സ്വത്ത്, അയാളെ മക്കൾക്കും മകൾക്കും ഉപകരിക്കേണ്ട സ്വത്ത് അയാൾ ഏതോ ജാറത്തിൽ കൊണ്ടുപോയി കൊടുത്തു. ജാറക്കാര് കൈകാര്യം ചെയ്യുന്നു. അള്ളാഹുമായിട്ടൊരു ബന്ധു അതിനില്ല. അള്ളാഹുവിന്റെ ദീനുമായിട്ടൊരു ബന്ധു അതിനില്ല. ഒരു കാര്യം വഖഫാകുന്നത് എപ്പോഴാണ്? ഒരു മനുഷ്യൻ അവന്റെ മിൽക്കിൽ, അവന്റെ ഉടമസ്ഥതയിലുള്ള ഒരു വസ്തുവിനെ അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലേക്ക് നീക്കുക, ഇതാണ് വഖഫ്. ആ വഖഫിനാണ് നാം സംരക്ഷണം എന്ന് പറയുന്നത്. അത് സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഇനി ഒരാൾ വേറൊരാൾ വഖഫ് ചെയ്തു, വഖഫ് ചെയ്യുമ്പോൾ വഖഫിന്റെ രേഖയിൽ വേറൊരു ഒരു ഷീഇ മൊല്ല പറയുന്നത് കേട്ടു, വഖഫ് ചെയ്യുന്ന ആള് രേഖ വെച്ചിട്ടുണ്ട്, രേഖ എഴുതുമ്പോൾ ഈ വഖഫ് സ്വത്ത് ഉപയോഗിച്ച് കാലാകാലം റാത്തീബും മൗലൂദും കഴിക്കേണ്ടതാണ്, കാലാകാലം ഖുതുബത്ത് കഴിക്കേണ്ടതാണ്, കാലാകാലം വരുന്ന പിന്നെ പിന്നെ ഹൽക്കകളും മറ്റൊക്കെ നടത്തേണ്ടതാണ്, അതിലേക്ക് വേണം ചെലവാക്കാൻ. അതിന് വഖഫ് എന്ന് പറയില്ല, അതിന് വഖഫ് എന്ന് പറയില്ല. അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മുഅ്മിനീങ്ങൾക്ക് ഇല്ലതാനും. കാരണം ദീനുൽ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഉണ്ട് എന്നും പറഞ്ഞ് അള്ളാഹുവിന്റെ മേൽ ആരോപണം നടത്തി നടത്തുന്ന കാര്യങ്ങൾക്ക് വഖഫ് എന്ന് പറയുകയില്ല. അള്ളാഹുക്ക് മാത്രം അവകാശപ്പെട്ടത്, അള്ളാഹുവിന് വേണ്ടി മാത്രം, അള്ളാഹു അല്ലാത്ത ശക്തികൾക്കോ വ്യക്തികൾക്കോ വലിയുകൾക്കോ ഷെയ്ഖുകൾക്കോ അതേപോലെ തന്നെ ഏതെങ്കിലും ജിന്നുകൾക്കോ മലക്കുകൾക്കോ ഏതെങ്കിലും മൂർത്തികൾക്കോ ആർക്കെങ്കിലും അവകാശം വെച്ചുകൊണ്ട് അള്ളാഹ്ക്ക് കൊടുക്കുന്നതിന്റെ പേരാണ് ശിർക്ക്. അത് വഖഫിന്റെ കാര്യത്തിലും ശിർക്ക് സംഭവിക്കാൻ പറ്റുകയില്ല. ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ദീനുൽ ഇസ്ലാമാണ്. വഖഫ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട വസ്തുവകകളെ പറ്റിയല്ല ദീനുൽ മുസ്ലിമീങ്ങളെ ചർച്ച. മുസ്ലിമീങ്ങളെ ചർച്ച അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്ത ആ പുണ്യകർമ്മം, പുണ്യകർമ്മം അതായത് അള്ളാഹ്ക്ക് അവകാശപ്പെട്ടതിനെ മഖ്ലൂക്ക് ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നതാണ് വഖഫ് സംരക്ഷണം എന്ന വാക്കിന്റെ അർത്ഥം. തീർച്ചയായിട്ടും ദുരുപയോഗപ്പെടുത്തപ്പെടുന്നുണ്ട്, അത് പരിഹരിക്കുക തന്നെ ചെയ്യണം. ഒന്നാമത്തെ ദുരുപയോഗം ഷിർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ്. അതാരെന്താ ചർച്ച ചെയ്യാത്തത്? വഖഫിന്റെ ദുരുപയോഗത്തിൽ ഒന്നാമത്തത് ഷിർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ്. രണ്ടാമത്തത് ഇൽഹാദ് ഭൗതികവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ്. ഇതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്, അതിന്റെ ദുരുപയോഗം അതാണ്. അപ്പൊ എന്താ വേണ്ടത്? അള്ളാഹുവിന് വേണ്ടി മാത്രം, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി മാത്രം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് നിലനിർത്തുന്നതിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടണം. അത് അനധികൃതമായി കൂടാ. അത് വ്യക്തികളുടെ കൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ കൊണ്ടോ മരീമസമായി കൂടാ. അതൊരു പവിത്രമായ അമലാണ്. അപ്പൊ ദീനുൽ ഇസ്ലാമിനെ എന്തിനും കൂട്ടി വിളിച്ചിട്ട് ചർച്ച ചെയ്യുക. കമ്മ്യൂണിസം സ്ഥാപിക്കാനും ഇസ്ലാം, സോഷ്യലിസം സ്ഥാപിക്കാനും ഇസ്ലാം, സെക്യുലറിസം സ്ഥാപിക്കാനും ഇസ്ലാം, ഡെമോക്രസി സ്ഥാപിക്കാനും ഇസ്ലാം, ജാറം സ്ഥാപിക്കാനും ഇസ്ലാം, എങ്ങനെ നേർച്ച മൗലൂദ് മുതലായ നോവലുകൾ സ്ഥാപിക്കാനും ഇസ്ലാം, എന്തിനും ഇസ്ലാമിനെ കൂട്ടുപിടിച്ച് ചർച്ച ചെയ്യുമ്പോൾ സാധാരണക്കാരൻ, വഹാഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിന്റെ ഉസൂലാത്തുകളെ സംബന്ധിച്ചറിയാത്ത സാധാരണക്കാരൻ അതങ്ങ് അംഗീകരിക്കും. കാരണം സാധാരണക്കാരന്റെ മുമ്പിൽ കണ്ണുകൊണ്ട് കാണുന്ന വസ്തുക്കളെ സമർപ്പിച്ചുകൊണ്ടാണ് അത്തരക്കാർ ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ദീനുൽ ഇസ്ലാമിന്റെ രീതി, പ്രവാചകന്മാരുടെ മൻഹജ് അങ്ങനെയല്ല. അതുകൊണ്ടാണ് വളരെ ചെറിയൊരു ന്യൂനപക്ഷത്തിന് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്ന് നാം പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ദീനിനെ അള്ളാഹു തആല പരിചയപ്പെടുത്തി തരുന്ന രീതിയാണിത്.
ദീനുലിസ്ലാം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് എന്താണ്? ഇസ്ലാം എന്നാൽ എന്താണ്? ഇതിൽ ഒന്നാമത്തൊക്കെ മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത്തത് അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, അള്ളാഹുവിന്റെ ഏകത്വത്തെ പൂർണ്ണമായി പരിഗണിച്ച് ജീവിതത്തെ സമർപ്പിക്കുന്നതിന്റെ പേരാണ്. രണ്ടാമത്തത് ആ സമർപ്പണം എങ്ങനെയായിരിക്കണം? വല്ലിങ്ക് യാതു ലഹു ബിത്തഅ, അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അള്ളാഹു എന്താണോ നിരോധിച്ചത്, പ്രവാചകൻ എന്താണോ കൽപ്പിച്ചത് എന്താണോ നിരോധിച്ചത്, സ്വഹാബാക്കൾ അത് കേട്ട് അനുസരിച്ച് എങ്ങനെയാണോ പ്രവർത്തിച്ചത്, ആ രീതിയിൽ അംഗീകരിച്ചു കൊടുക്കുന്നതിന്റെ പേരും കൂടിയാണ് ഇസ്ലാം. മൂന്നാമത്തത് വൽ ബറാഅത്തു മിന ശിർക്കി വ അഹ്ലിഹി, നാം നേരത്തെ സൂചിപ്പിച്ച ശിർക്കിനെ ശിർക്കിൽ നിന്നും ശിർക്കിന്റെ ആൾക്കാരിൽ നിന്നും പൂർണമായ വിയോജിപ്പ് രേഖപ്പെടുത്തലും ആണ്. അള്ളാഹുനെ അംഗീകരിക്കുന്നു, അള്ളാഹു റസൂലിനെ അംഗീകരിക്കുന്നു, ഷിർക്കിന്റെ കാര്യത്തിൽ മൗനം ദീക്ഷിക്കുന്നു, വല്ലാഹി അവനെ മുസ്ലിം എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം അത് ഖുർആന്റെ നസ്സിനെതിരാണ്. ഖുർആന്റെ നസ് എന്താണ്? ഇസ്ലാമിനെ അംഗീകരിക്കുന്നതിനോടൊപ്പം ഷിർക്കിനെ നിരാകരിക്കുകയും കൂടി ചെയ്യണം. ലാ ഇലാഹ ഇല്ലല്ലാന്റെ രണ്ട് വകുപ്പ് അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ എന്താണ്? നിരാകരണമാണ്. ഇല്ലല്ലാ സ്ഥിരീകരണമാണ്. ഒരാൾ അള്ളാഹിനെ അംഗീകരിക്കുന്നു, അള്ളാഹിന്റെ റസൂലിനെ അംഗീകരിക്കുന്നു, അതേ അവസരത്തിൽ അള്ളാഹുവിന്റെ പകരം വെച്ചതിനെ സംബന്ധിച്ച് മൗനം ദീക്ഷിക്കുന്നു, അയാൾ ബറാഅത്ത് രേഖപ്പെടുത്തുന്നില്ല. അള്ളാഹു അല്ലാത്ത ശക്തികൾ, അള്ളാഹു അല്ലാത്ത വ്യക്തികൾ, വസ്തുക്കൾ, ഷെയ്ഖുകൾ, വലിയുകൾ, മലക്കുകൾ, ജിന്നുകൾ, നക്ഷത്രങ്ങൾ, മറ്റേതെങ്കിലും പ്രകൃതി ശക്തികൾ, വസ്തുക്കൾ, ഇവകൾ അള്ളാഹുവിന് പകരം വെച്ചിരിക്കുകയാണ്, ഒന്നിക്കൽ അള്ളാഹ്ക്ക് പകരമായിട്ട് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് പാർട്ണറായിട്ട് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് സഹായം കിട്ടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഇടയാളായിട്ട് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അള്ളാഹിനോട് സുബായത്ത് സഫായത്ത് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്താൻ സാധിക്കുന്നില്ല, മുസ്ലിം ആകുകയില്ല. കാരണം എല്ലാ ഉമ്മത്തിലും റസൂലിനെ അയച്ചിട്ടുണ്ട് അല്ലാഹു തആല. എന്താണ് അല്ലാഹുവിന്റെ റസൂലിനെ അയച്ചത്? അനിഅബ്ദുല്ലാ, ഒന്ന് അല്ലാഹുവിനെ പൂർണ്ണമായി അംഗീകരിക്കണം. വജിത്തനിബു താഗൂത്, അല്ലാഹു അല്ലാത്തതിനെ നിരാകരിക്കുകയും ചെയ്യണം. താഗൂത് മാ യുഅബദു മിൻ ദൂനില്ല, അല്ലാഹുവിനെ കൂടാതെ അല്ലാഹുവിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ സമർപ്പിക്കുന്നതിനാണ് താഗൂത്ത് എന്ന് പറയുന്നത്, അതിനെ നിരാകരിക്കണം. ഈ ആയത്തിനെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ച വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാ. അപ്പൊ ലാ ഇലാഹ അംഗീകരിച്ചെങ്കിലേ ഇല്ലല്ലക്ക് പ്രസക്തിയുള്ളൂ. ആദ്യം അംഗീകരിക്കേണ്ടത് ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ല, നിരാകരണം, അള്ളാഹു അല്ലാത്ത സകലതിനെയും മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റുക. എന്നിട്ട് ഇല്ലല്ലാ, ആ സ്ഥാനത്ത് ആരുണ്ട്? അള്ളാഹു മാത്രം. ഇല്ലല്ലാ ഒഴിവാക്കിയ ഒരാൾ ലാ ഇലാഹ അംഗീകരിച്ചാൽ നിരീശ്വരവാദിയായി. ഒന്നുമില്ല, ഒന്നുമില്ല, ലാ ഇലാഹ, അങ്ങ് ദൈവവുമില്ല, ദൈവ സംവിധാനങ്ങളും ഇല്ല എന്ന് പറയുന്ന സാധാരണക്കാരന്റെ ഭാഷ. അപ്പൊ ലാ ഇലാഹ അവൻ കലിമയുടെ പകുതിയേ ആകുന്നുള്ളൂ. അവിടെ പറയാം ഇല്ലല്ല. ഇനി ഇല്ലെന്ന് ഒരാൾ അംഗീകരിച്ചു സൂഫികളെപ്പോലെ ഷിയാക്കളെപ്പോലെ ഇല്ലല്ല അംഗീകരിക്കുന്നു, ലാ ഇലാഹ അംഗീകരിക്കുന്നില്ല. ഭൗതികവാദികളെപ്പോലെ നിരീശ്വരവാദികളെപ്പോലെ യുക്തിവാദികളെപ്പോലെ ലാ ഇലാഹ അംഗീകരിക്കുന്നു, ഇല്ലല്ല അംഗീകരിക്കുന്നില്ല. ഇത് രണ്ടിന്റെയും ഇടയിൽ മുസ്ലിം ഇസ്ലാം ലാ ഇലാഹ ഇല്ലല്ലാ നിരാകരിക്കേണ്ടതിനെ കംപ്ലീറ്റ് നിരാകരിക്കുക, സ്ഥിരീകരിക്കേണ്ടതിനെ സ്ഥിരീകരിക്കുക. എന്താണ് നിരാകരണം? ലാ ഇലാഹ, മഅബൂദുകളെ മുഴുവനും നിരാകരിക്കുക. ഇല്ലല്ലാ, എന്നിട്ട് ഇലാഹായ അള്ളാഹുവിനെ അവിടെ സ്ഥിരീകരിക്കുക. ഇത് രണ്ടും യാഥാർത്ഥ്യമാകുമ്പോഴാണ് ഇസ്ലാമാകുന്നത്. അതാണ് നേരത്തെ ചോദിച്ചത് വൽ ബറാഅത്തു മിന ശിർക്കി വ അഹ്ലിഹി, ഷിർക്കിൽ നിന്നും ഷിർക്കിന്റെ അഹലുകാരിൽ നിന്നും പൂർണ്ണമായ വിയോജിപ്പ് രേഖപ്പെടുത്തണം. അഡ്ജസ്റ്റ്മെന്റ് ശരിയാകുകയില്ല. നമ്മൾ ഏതായാലും മുവഹ്ഹിദുകളാണ്, അവരെ അത് നമ്മൾ നോക്കേണ്ടിയില്ല. നമുക്കിങ്ങനെ കൂടിപ്പരങ്ങാം, ആ അപ്പുറത്തെ പരക്കുന്ന റാത്തീബിന്റെ ചോറ് കൊണ്ടെന്നാ, ഖുതുബത്തിന്റെ ചോറ് കൊണ്ടെന്നാ, നമ്മൾക്കതിൽ വിശ്വാസമൊന്നുമില്ല. ഒരു ചോറല്ലേ, ഇല്ല അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല. പിന്നെ ഷിർക്കി വാഹിലിഹി, അള്ളാഹുവിനെ വെറുത്ത്, അള്ളാഹു വെറുത്ത് ഒരു നരകത്തിൽ കാലാകാലമായിരിക്കും അവൻ, ഒരു വിട്ടുവീഴ്ച അവനക്ക് ഉണ്ടാവൂല എന്ന് കടുകടുത്ത രീതിയിൽ പറഞ്ഞിട്ട് അള്ളാഹു തആല പഠിപ്പിച്ചെന്നൊരു വിഷയത്തില് നമ്മൾ തങ്ങിയിരിക്കുന്നില്ല. നമ്മുടെ അയൽവക്കക്കാരനല്ലേ, നമ്മളെ കുടുംബക്കാരനല്ലേ, അപ്പൊ പിന്നെ ചിലപ്പോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരൂല്ലേ. അപ്പം പറഞ്ഞു, അപ്പൊ ഇസ്ലാം പോയി, ദീൻ ഇസ്ലാം പൂർത്തി, ശിരി ഇസ്ലാമിന്റെ ഷർത്ത് പൂർത്തിയാകുന്നില്ല. ഇത് മൂന്നും പൂർത്തിയാകണം. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ അംഗീകരിച്ചുകൊണ്ട് പൂർണ്ണമായി ജീവിതത്തെ സമർപ്പിക്കുക. വൽ ഇൻഖിയാദു ലഹു ബിത്താഅ,
സമർപ്പിച്ചാൽ മാത്രം പോരാ, അനുസരിച്ചിട്ട് ആ സമർപ്പണം ബോധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം, അംഗീകരിച്ചിട്ടുണ്ടെന്ന് ബോധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം, പോരാ. വൽബറാഅത്തുമിന ശിർക്കി വഹിലിഹി, അള്ളാഹുവല്ലാത്ത ശക്തി വ്യക്തി വസ്തുക്കളുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് അവൻ ജീവിച്ച് തെളിയിക്കണം. അപ്പോഴാണ് ഇസ്ലാമാകുന്നത്. ഈ ഇസ്ലാമിനെ മൂന്ന് പാർട്ടായിട്ട് അള്ളാഹു തആല പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും ഒരുമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മകൻ അബ്ദുല്ലാഹി ബിൻ ഉമറാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ഒരുമിച്ച് റസൂലുള്ളാഹി തങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരുന്നപ്പോ ഇത് തലഅ അലൈന റജുലുൻ, ഒരു മനുഷ്യൻ ഞങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടു. ഷദീദു ബയാദി സിയാബ്, വെളുവളാ വെളുത്ത വസ്ത്രം. വശദീദു സവാദി ഷാറ്, കറുകറാ കറുത്ത മുടി, ചീകി ഒപ്പിച്ചിട്ടുണ്ട്, വെളുത്ത വസ്ത്രം, നല്ല ഫ്രഷാണ് ആള്. പക്ഷെ ലാ യുറാ, ഞങ്ങൾക്കാർക്കും അദ്ദേഹത്തിനെ അറിയില്ല. ഞങ്ങൾക്ക് ആർക്കും അദ്ദേഹത്തിനെ അറിയുകയില്ല. ഞങ്ങൾ ആരും അയാൾ കണ്ടിട്ടില്ല ഇതുവരെ. ഞങ്ങൾ നാട്ടുകാരൊന്നും അല്ല. ലാ യുറാ അലിഹി അസറു സഫർ, ഒരു യാത്ര ചെയ്ത് വന്ന ആളാണെന്ന് അയാളെ കണ്ടാൽ തോന്നുന്നുമില്ല. അദ്ദേഹം നേരെ വന്ന് റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു. ഞങ്ങളിത് കണ്ടോണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി തങ്ങളോട് അദ്ദേഹം ചോദിക്കുന്നു, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാം എന്താണെന്ന് എനിക്ക് പഠിപ്പിച്ച് പറഞ്ഞതാണ് മുഹമ്മദ്. റസൂലുള്ളാഹി തങ്ങൾ ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ആദ്യത്തെ ചോദ്യം അതാണ്, ഇസ്ലാം. അതിന്റെ മറുപടി ആയിട്ട് അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഉടൻ തന്നെ രണ്ടാമത്തെ ചോദ്യം വന്നു, അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാൻ എന്താണെന്ന് പറഞ്ഞതാണ്. ഉടൻ തന്നെ റസൂലുള്ളാഹി തങ്ങൾ മറുപടി ആറ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, നമുക്ക് വിശദീകരിക്കാം. പിന്നെ മൂന്നാമത്തെ ചോദ്യം വരുന്നു, എഹ്സാൻ എന്താണെന്ന് പറഞ്ഞതാ. എഹ്സാനിന്റെ പേര് ഒരു കാര്യം അല്ലാൻ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു. ഇത് പറയുമ്പോഴെല്ലാം വന്ന ആള് സത്യമാണ് സത്യമാണ് ശരി ഉത്തരമാണെന്നും പറയുന്നു. അജബിനാലഹു, പറയുന്നു പറഞ്ഞു, ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. അദ്ദേഹം ചോദിക്കുന്നു, അദ്ദേഹം തന്നെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പൊ അദ്ദേഹം പഠിക്കാൻ വന്നതാണോ പഠിപ്പിക്കാൻ വന്നതാണോ ഞങ്ങൾക്ക് മനസ്സിലായില്ല. സദസ്സെല്ലാം പിരിഞ്ഞിച്ചിരി കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി തങ്ങൾ ഉമറുള്ളാഹിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഉമർ, ആ വന്ന ആൾ ആരാണെന്ന് നിങ്ങൾക്ക് പരിചയമുണ്ടോ? അള്ളാഹു അല്ലാഹുവിന്റെ റസൂലിനെ അറിയാം. എന്നാ മനസ്സിലായിക്കൊള്ളുക, അതാക്കും ജിബിരീൽ, ജിബിരീൽ എന്ന മലക്കാണ് നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നത്. ലിയുഅല്ലിമക്കും ദീനക്കും, നിങ്ങളെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പഠിപ്പിച്ചു കൊടുത്തതാണ് ദീൻ എന്ന അഷ്റഫുൽഹക്കിന്റെ വാക്കുകൊണ്ട് മനസ്സിലായി. അതുകൊണ്ടാണ് ഇമാം നവവി റഹിമഹുല്ലാനെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഹെഡിങ് ആയിട്ട് ഉപയോഗിച്ചത് അദ്ദീനു അലാ സലാസത്തി മറാത്തിബ, അള്ളാഹുവിന്റെ ദീൻ മൂന്ന് കാറ്റഗറികളിലാണ്. ഒന്ന് അൽ ഇസ്ലാം, രണ്ട് അൽ ഈമാൻ, മൂന്ന് അൽ ഇഹ്സാൻ. ഇതാണ് മൂന്ന് കാറ്റഗറി. ഇതിൽ ഒന്നാമത്തെ കാറ്റഗറി ഇസ്ലാം. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത് പ്രൈമറി സ്റ്റേജ് ആണെന്ന് പറയാം. അതായത് അള്ളാഹുവിലേക്ക് ചെന്നെത്തുന്ന ഒരാൾ പ്രവേശിക്കാനുള്ള പ്രൈമറി സ്റ്റേജ് ആണ് ഇസ്ലാം, മുസ്ലിം ആകുക എന്നത്. അതിന്റെ സെക്കൻഡറി സ്റ്റേജ് ആണ് ഈമാൻ, മുഅ്മിനാകുക എന്നത്. അതിന്റെ ഫൈനൽ സ്റ്റേജ് ആണ് എഹ്സാൻ, മുഹ്സിനാകുക എന്നത്. അപ്പോൾ ഇസ്ലാമിൽ നിന്ന് തുടങ്ങി ഈമാനിലൂടെ യാത്ര ചെയ്ത് എഹ്സാൻ കരസ്ഥമാക്കി മരിച്ചു കൊടുക്കുക, ഇതാണ് ഹിദായത്ത് ഇസ്തിഖാമത്താക്കാനുള്ള വഴി. എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് മനസ്സിലാകാതിരിക്കില്ല. കാരണം ഏതാണ്ടൊക്കെ തൗഹീദും മാഷാ അല്ലാ, ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചും തൗഹീദിനെ സംബന്ധിച്ചും റിസാലത്തിനെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്തവരും പഠിക്കുന്നവരും ആയിരിക്കുമല്ലോ നമ്മുടെ മജ്ലിസിൽ അധികം ഉണ്ടാകുക. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. സംഗതി കുറച്ച് സമയമാണ് എങ്കിലും പിന്നെ ഒരുപാട് പറഞ്ഞ് ഇങ്ങനെ വഴിക്കൊഴിയായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മള് ദീൻ കൂട്ടരെ നമ്മുടെ ദീൻ അതിനെപ്പറ്റി ഒരു മതിപ്പ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണ്ടേ? ഇതൊന്നും അറിയാണ്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് സ്വിച്ചിട്ടാപ്പാടത് കേൾപ്പിക്കടായ പറ്റൂലല്ലോ. നമ്മൾ ഇസ്ലാമിന്റെ പേരിൽ ഞാൻ സ്വീകരിക്കുന്ന ഇസ്ലാം എന്താണ്, ഞാൻ മുസ്ലിം എന്തുകൊണ്ട്, ഞാൻ മുസ്ലിം എന്തുകൊണ്ട്, ഞാൻ മുഅ്മിൻ എന്തുകൊണ്ട്, ഞാൻ മുഹ്സിൻ, ഇപ്പോൾ ഞാൻ ഏത് സ്റ്റേജിലാണ്, ഞാൻ ഫസ്റ്റ് കാറ്റഗറിയിലാണോ, അതായത് ലോവർ എന്റെ എൽ പി സ്കൂളാണോ, അതോ ഞാൻ ഹൈ സെക്കൻഡറി സ്കൂളിൽ എത്തിയോ ഈ വിഷയത്തിൽ, ഇനി എന്നാണ് ഞാൻ അതിന്റെ ഫൈനൽ കോഴ്സ് പൂർത്തിയാക്കുക, മരിക്കുന്നതിന് മുമ്പ് യാഥാർത്ഥ്യമാക്കേണ്ടത് എങ്ങനെയാണ്, മരിക്കുന്ന സമയത്ത് ഈ മൂന്ന് കോഴ്സും പൂർത്തിയാക്കി ജയിച്ചവനായിട്ട് ഞാൻ ആ സർട്ടിഫിക്കറ്റുമായിട്ട് നാളെ അള്ളാനെ കണ്ടുമുട്ടണം. മൗത്തിന്റെ മലക്ക് വരുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് അനുസരിച്ചായിരിക്കും അവർ പെരുമാറുക. മുസ്ലിമിനോട് പെരുമാറുന്ന രീതി വേറെ, മോമിനും മുസ്ലിമും ആയവരോട് പെരുമാറുന്ന രീതി വേറെ, മുസ്ലിമും മോമിനും മുഹ്സിനുമായവരോട് പെരുമാറുന്ന രീതി വേറെ.
ഇനി നമുക്ക് അതിന്റെ ഫസ്റ്റ് കാറ്റഗറിയായ ഇസ്ലാം എന്താണെന്ന് പഠിച്ചു നോക്കാം. അൽ ഇസ്ലാം അൻത ശഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇപ്പൊ എൽ പി സ്കൂൾ ഒന്നാം ക്ലാസ്സാണ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഒന്നാം ക്ലാസ്സാണ്. നമ്മൾ ഫൈനൽ ക്ലാസ്സിൽ എത്തി എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് നമ്മുടെ ഫൈനലായി, മുസ്ലിമായി. ഇനി മരിച്ചിട്ട് നേരെ സ്വർഗത്തിലേക്ക് പോവുക. ഇല്ലക്കൂട്ടരെ ഒന്നാം ക്ലാസ്സിൽ എത്തിയിട്ടേ ഉള്ളൂ. ദീനുൽ ഇസ്ലാമിന്റെ ഒന്നാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹുള്ള ഷഹാദ. അപ്പൊ അതോടുകൂടി എന്തായി അവൻ ചേർത്തു, ഒന്നാം ക്ലാസ്സിൽ ചേർത്തു. ഇപ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമയിലുള്ള ഷഹാദ, ഇതാണ് അള്ളാഹുവിന്റെ ദീനിൽ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയവൻ ആദ്യം ചെയ്തിരിക്കേണ്ട ജോലി. ഇപ്പൊ ലോവർ ക്ലാസ് എൽ പി സ്കൂളിൽ അവൻ ചേർക്കപ്പെട്ടു. അപ്പൊ എൽ പി സ്കൂളിൽ പഠിക്കുന്നവനാണ് മുസ്ലിം. അള്ളാഹുവിന്റെ ദീനിലെ എൽ പി സെക്ഷനാണ് ഇസ്ലാം. അതിന്റെ സെക്കൻഡറി സെക്ഷനാണ് ഈമാൻ. അതിന്റെ ഫൈനൽ സെക്ഷനാണ് എഹ്സാൻ. അപ്പൊ എൽ പി സ്കൂളിൽ ചിലപ്പോൾ 100,000 പേരുണ്ടാവും. അതിന്റെ സെക്കൻഡറി സ്റ്റേജിൽ എത്തുമ്പോൾ ചിലപ്പോൾ 50,000 തികയില്ല. അത് ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോഴേക്ക് 1,000 or 10,000 ഉണ്ടാവുള്ളൂ. അത്രയും പേര് മാത്രമേ നാളെ സ്വർഗത്തിലേക്ക് പോവുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഓ ആദം, നിന്റെ മക്കളിൽ നിന്ന് നരകത്തിലേക്ക് പോകാനുള്ളവരെ പറഞ്ഞു വിടുക. അപ്പൊ അല്ലാഹു തആല ചോദിക്കും, ആദം നബി ചോദിക്കും, എത്ര പേർ? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ മറുപടി 1,999 പേരെ ഒരാള് സ്വർഗത്തിലേക്ക്. അപ്പൊ 1,999 പേര് നരകത്തിനുള്ളതാണ്, അതിന് വിറകാക്കാൻ അല്ല തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. ഒരാളെ മാത്രമേ സ്വർഗത്തിലേക്ക് പോവുള്ളൂ. നമുക്ക് വളരെ കൃത്യമായിട്ട് കണക്കൂട്ട, 1,100 crore ജനങ്ങളാണ് ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നത്. ഈ 1,100 crore ജനങ്ങളിൽ നിന്ന് എത്ര പേരെയായിരിക്കും അല്ലാഹു തആല സ്വർഗത്തിലേക്ക് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യുക? ഒരു കാളയുടെ ശരീരത്തിൽ എത്ര, ഒരു കറുത്ത കാളയുടെ ശരീരത്തിൽ എത്ര വെളുത്ത രോമമുണ്ടോ അത്രയും പേര് മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇപ്പം അറബി ഭാഷയിൽ പേരുവിട്ട് പിന്നെ 6-ാമത്തെ വയസ്സിലെ മാർക്കും ചെയ്ത് സവ്വയ്ത്തൊക്കെ പറഞ്ഞ് കല്യാണവും നടത്തി, പിന്നെ ഇച്ചിരി ആചാരപരമായിട്ട് കുറച്ച് ഇസ്ലാമിക കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഇഷ്ടപ്പോ ഇല്ല. ദീനുൽ ഇസ്ലാം അതൊരു പ്രത്യേക ചാനലാണ്. അത് വളരെ ചെറിയൊരു ന്യൂനപക്ഷത്തിനെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ആരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ശരി, അത് പഠിക്കുക, മനസ്സിലാക്കുക, അതാണ് തൗഫീഖ്. അത്തൗഫീഖ് ഇസ്തിഖാമത്തായിട്ട് മാറണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ദീനിന്റെ 3 കാറ്റഗറി, ഒന്ന് ഇസ്ലാം, മറ്റേത് ഈമാൻ, ഒന്ന് ഇഹ്സാൻ. ഇതെങ്ങനെയാ നമുക്ക് ഇതാന്ന് മനസ്സിലായത്? ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉമർ ബിൻ ഖത്താബിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിൽ നിന്ന്. അപ്പൊ ഒന്നാമത്തെ കാറ്റഗറി ഇസ്ലാം. എന്താണ് ഒന്നാമത്തെ കാറ്റഗറി? 5 കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും ഒന്നാമത്തത് അന്തശഹദ, നീ കരാറ് ചെയ്യലാണ്, നീ എഗ്രിമെന്റ് ചെയ്യലാണ്. എന്താണ് എഗ്രിമെന്റ്? അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാത്ത വേറൊരാളെയും ഞാൻ എന്റെ ദൈനംദിന ജീവിതത്തിൽ പരിഗണിക്കുകയില്ല എന്നത് ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ് എന്ന് അല്ലാഹുവിനോട് കരാറ് ചെയ്യലാണ്. അനുബന്ധ കരാറ്, വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ, അല്ലാഹു തആല മക്കയിൽ നിയുക്തനാക്കി പ്രവാചകത്വം നൽകിയത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്നത് ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. പ്രവാചകനാണെന്ന് സമ്മതിച്ചു കൊടുക്കലല്ല, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. അതായത് ഈമാനും ഇസ്ലാം എന്നുള്ള വ്യത്യാസം. ഇവിടെ ഇസ്ലാമിൽ ഒന്നാമത്തത് ഷഹാദത്താണ്, ഈമാനിൽ ഒന്നാമത്തത് ഈമാനാണ്. ഷഹാദത്തും ഈമാനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ അന്ന് തശഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹാണ്, ഈമാനിൽ അൻ തുഅ്മിന ബില്ലയാണ്. നമുക്ക് അവിടെ ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖും ആയുസ്സും ദീർഘായുസ്സും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ, ആരോഗ്യമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ, തരട്ടെ. അല്ലാഹു സമയത്തിലും ആരോഗ്യത്തിലും ആയുസ്സിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്തു തരികയും അത് നാളെ ആഖിറത്തിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിന് അനുകൂലമായി നിൽക്കുന്നതാക്കി തീർക്കുകയും ചെയ്യട്ടെ. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നസീബ്. അപ്പൊ ഷഹാദത്ത് എന്താ? അപ്പൊ അന്തശഹദ പറഞ്ഞല്ലോ ഞാൻ അതിനെ അർത്ഥം വെച്ച് തന്നു, അത് കൂടി ശ്രദ്ധിച്ചു കേട്ടോ. അന്തശഹദ, നീ കരാറ് ചെയ്യലാണ് അല്ലാഹുവിനോട്. എന്താണ് കരാറ്? അൽ തീർച്ചയായും ലാ ഇലാഹ ഐ ലാ മഅബൂദ ബിഹഖിൻ, ഇബാദത്തിന് അർഹനായിട്ട് ഞാൻ പരിഗണിക്കുകയില്ല, ഇല്ലല്ലാ, അല്ലാഹനെ അല്ലാതെ. ഇത് അഷ്ഹദു,
ഞാൻ ജീവിച്ച് തെളിയിക്കാൻ ഇന്നു മുതൽ തയ്യാറായി. ഒന്നാം ക്ലാസ്സിലായി. വാഷഹദു, ഇനിയും ഞാൻ തെളിയിക്കും, അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാന്റെ റസൂലാണ് എന്നത് ജീവിച്ച് ഞാൻ തെളിയിക്കും. അതാണ് അഷ്ഹദു. മുഹമ്മദ് അല്ലാന്റെ റസൂലാണെന്ന് ഞാൻ സമ്മതിക്കുന്നു എന്നല്ല ഇപ്പൊ എന്റെ വാക്കുകൾ. അഷ്ഹദു ഷഹാദത്താണ് ഇവിടെ. ജീവിച്ച് തെളിയിക്കല, കരാർ, അള്ളാഹുമായിട്ട് എഗ്രിമെന്റ്. എന്താണ് ഷഹാദ? ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു തആല ദുനിയാവിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് ലഘുവായ രീതിയിലെങ്കിലും ഈ മൂന്ന് കാറ്റഗറി മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങാൻ എനക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും അല്ലാഹു തആല വലിയ വലിയ തൗഫീഖ് നസീബാക്കി തരട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം واستغفر الله العظيم ولكم واستعفيه عني وعنكم وعن جميع المسلمين والمؤمنين اجمعين واستغفره انه هو الغفور الرحيم. السلام عليكم ورحمه الله وبركاته.